വണ്ടി കുടുങ്ങിപ്പോയി മണലില്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. Hello everyone, welcome back to the new video. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു കഥയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, ഒരു പാർക്കിൽ പോയ വീഡിയോ ഇട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ, പ്ലീസ് ഗോ ആൻഡ് വാച്ച്, ബിക്കോസ് അത് കണ്ടാലേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. സംഭവം എന്ന് വെച്ചാൽ, തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് കുടുങ്ങിപ്പോയി മണലിൽ, നന്നായിട്ട് പണിയിട്ട്. ഏകദേശം ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ എന്താ പറയുക അവിടെ കുടുങ്ങി. അവസാനം അതിൽ പോയൊരു പോലീസ് പാട്രോളിൻ്റെ വണ്ടി വന്നിട്ടാണ് ഈ വണ്ടി കെട്ടി വലിച്ചിട്ട് മണലിന് മാറ്റിയത്. ഐ റിയലി താങ്ക് ടു സൗദി പോലീസ് ഓഫീസർ ഫോർ ദാറ്റ് ഹെൽപ്പ്. കാരണം അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ കുടുങ്ങിപ്പോയാണ്. ഞങ്ങൾ ജിദ്ദയിൽ വന്നിട്ട് വേറെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് വലിക്കേണ്ട ആവശ്യമൊക്കെ വന്നായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് വണ്ടി അവിടെ നിന്ന് കിട്ടിയത് പിന്നെ. അപ്പം എനിക്ക് പറയേണ്ടത്, ആ സ്ഥലത്ത് പോകുന്ന വഴി ശരിക്ക് കണ്ടുവെക്കുക, മാക്സിമം ലൊക്കേഷൻ നോക്കി തന്നെ പോകാൻ ശ്രമിക്കുക. Someone says the water comes from the sewage or drain which passes through to the sea. I don't know. Maybe. I suggest, please, do not enter to the water. This is for our safety. Alright? By the way, ഞാൻ പറഞ്ഞു വരുന്നതല്ല. Actually, what happens to me? Let's see the video. കാരണൊക്കെ നിൽക്കുന്നുണ്ട്. കറക്റ്റ് കഷ്ടിച്ചൊരു വണ്ടിക്ക് പോവാം. കാരണം നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ. കാരണം അതിലൂടെ രണ്ട് കുതിരകൾ മാത്രമേ പോകുന്നുള്ളടാ, വേറെ വണ്ടി ഒന്നും പോകുന്നത് കാണുന്നില്ല. കണ്ട ഫ്രണ്ടിൽ രണ്ട് കുതിരകൾ പോകുന്നുണ്ടോ? മണലുണ്ടായിരുന്നില്ലടാ. യെസ് ആണ്ടാ, അതീ കൂടെ നമ്മൾ പോകുന്ന സംശയമുണ്ട്. ഇതിലൂടെ ഉള്ളോ? ഇവിടെ ഫുള്ള് മണൽ, ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടക്കേണ്ടി വരും. അതുവഴി നമ്മൾ പോയത്, വണ്ടി കുടുങ്ങി, ഒരു രക്ഷയില്ല. മണല് 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 എന്ന് വന്ന് പറഞ്ഞ് അവസാനം വണ്ടി അവിടെ കുടുങ്ങി. കല്ലുണ്ടോ അവിടെ? കുറച്ച് കല്ല് ഇട്ട് നോക്കുന്നത്. ഓ, നല്ല നേരം. പൊറുക്കടാ, പൊറുക്ക്. ഓ, അത് പകുതിയോളം താന്നു പോയിട്ടുണ്ട് മണലല്ലേ. ഓ, വീണ്ടും താന്താന്ന് പോവാണ്. കുറച്ച് മണ്ണ് വാരി നോക്കി എങ്ങനെ ഉണ്ടാവും, നടക്കുവോ? പൊന്നെ, ഇതിലെങ്ങനെ രക്ഷപ്പെട്ടാ മതി. നമ്മളത്തെ അടവാണ് എടാ, അത് അടിയിലൊക്കെ കല്ലട. അടി കല്ല് നമ്മൾ വെച്ച കല്ലാണ്. വെച്ചല്ല ഇത് സത്യം. ഇവിടൊക്കെ കല്ല് വെക്കണം കേട്ടോ. അടിയിലോട്ട് പോയിട്ടുണ്ട്. പകുതി ടയറും മുയിലാണ്. മറ്റു സൈഡ് കുഴപ്പമില്ലല്ലോ. ഇല്ല, മറ്റേ സൈഡ് കുഴപ്പമില്ല. മറ്റേ സൈഡ് മറ്റേ ഉണ്ടോ? ഈ നേരെ ഫ്രണ്ട് എടുത്ത് പോകണ്ടല്ലോ. ഇല്ലല്ല, ബാക്ക് പോവാ. പക്ഷെ ബാക്ക് പോയി ഇവിടെ കൊടുക്കുമോ? ഇല്ല, ബാക്ക് പോയി നോക്കിട്ട് പോയാൽ മതി. ആരും വരുന്നില്ല ഇവിടെ. രണ്ട് മുഴുവൻ മനുഷ്യന്മാർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. കല്ല് വെച്ചാലോ? കല്ല് വെക്കണേ, കുറച്ചുകൂടെ മണ്ണ് പോരട്ടെ. ഓ, അതായത് ടയറിൻ്റെ ഒപ്പമായിരിക്കണം, അടിയിൽ ഫ്ലാറ്റ് ആയിരിക്കണം, എന്നിട്ട് കല്ല് വെക്കണം. അപ്പുറത്തെ സീനില്ലല്ലോ. ഇവിടെ സീനില്ല. ആ, ഞാൻ അപ്പുറത്ത് നോക്കിയതാറോ. ഒട്ടണ്ടേ, അവിടെ കല്ല് വെക്കണം. അതായത് ഇതിന് ഫ്ലാറ്റ്, ഇതിന് ഒപ്പാക്കി. നോക്കാം, ഞാൻ കുറച്ച് കല്ല് വെച്ചോ കേട്ടോ. ഒന്നുകൂടെ കയറ്റി, ഉള്ളിലോട്ട് കയറ്റി. ഇല്ലെങ്കിൽ കുറച്ചൊരു മണ്ണ് എടുക്കേണ്ടി വരും അടിയിൽ നിന്ന്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പല വാഴക്കോ പൂളക്കോ കണക്കാൻ പോകേണ്ടി വരും. ഇല്ലെങ്കിൽ നിന്റെ കാലുമൊക്ക മണ്ണിടുന്ന്. പക്ഷെ എന്തൊരു കാസ്റ്റാണ്, എന്ത് എക്സ്പീരിയൻസ് ആണ്. കാലുമൊക്ക മണ്ണ്, ഞാൻ മണ്ണ് തന്നെ പോയി.
മതിയല്ലേ, താണ്ടിണ്ട് താണ്ടിണ്ട്, ഇനി കല്ല് വെക്കാം. നമ്മളെ നല്ല കാലത്തിന് ഏതോ ഒരു ടീം വേസ്റ്റ് കൂടെ കൊടുത്ത് കൂട്ടിച്ചിട്ടുണ്ട്. ഓ, ചെറിയ ചെറിയ കല്ല് കൊടുക്കേ. ഇത് അങ്ങനെ ഇങ്ങനത്തെ കട്ട കട്ട കല്ലാണ്, വലിയ കട്ടയാണ്, വലിയ കട്ടെന്ന് ചെറിയ ചെറിയ കട്ട, ഇങ്ങനത്തെ ചെറിയ കട്ടകൾ കൊടുക്കേ. രണ്ടെണ്ണമൊന്നും പോരണ്ട, ഈ പുറക്കി കൂടെ കിട്ടി പുറക്കിയും പരിചയമില്ലല്ലോ. അതുപോലെ ടൈലിൻ്റെ കഷ്ണം കിട്ടി, ഇത് ഇങ്ങനത്തെ കല്ലുണ്ടോ, അങ്ങനത്തെ പീസ് പീസ് വെക്കണം, പിടിക്കണം, ടയറ് പിടിക്കണം. മെല്ലെ മെല്ലെ ആദ്യം ചെറുത് വെക്ക്, ചെറുത് വെക്ക്, ചെറുത് വെക്കാം. ഇത് വലുതലടാ, അവിടെ ചെറുതടാ. ആ അങ്ങനെ വെക്കാം, ഇവിടെ പിടിക്കണം ടയറ്, എന്നിട്ടേ കയറുള്ളൂ. ഞാൻ കുറച്ച് കല്ല് കണ്ടിട്ടോ വെക്കണം. അങ്ങനെ ഫ്ലാറ്റ് കല്ല് വെക്കല്ലേ, ഫ്ലാറ്റ് കല്ല് വെക്കല്ലേ, അങ്ങനത്തെ കഷ്ണങ്ങൾ വെക്ക്, ഫ്ലാറ്റ് വെച്ചതിൽ കിടന്ന് വരുന്നു. അതൊന്നും പോരാ, അയ്യേ റെഡിയാണ്. ബാക്കി ഇവിടെ ഫുള്ള് കല്ലായിരിക്കണം കേട്ടോ. നമ്മളിപ്പോ ഉണ്ടാക്കിയ ഗ്യാപ്പ് കല്ലിൽ കുളിക്കണം. ഇതിപ്പോ ജാക്ക് വെക്കാൻ പറ്റില്ലെങ്കിൽ ഉള്ളിൽ ജാക്ക് വെച്ചാൽ മതിയാണ്. പൊന്നു സമതെ, ഒരു എഞ്ചിനീയറെ കൊണ്ടാണ് ഈ പണിയെടുപ്പിക്കുന്നത്. ഇത് സക്സസ് ആവും. അടിയിൽ കുണ്ടാക്കുക, പിന്നെ ടയറിൻ്റെ ഇല്ലാതെ താഴത്ത് കൊണ്ടാക്കുക, എന്നിട്ട് അടിക്ക് കല്ലിടുക. അപ്പം എന്തായാലും ടയർ അടിക്കൽ ഇറങ്ങുള്ളൂ. ഗ്രാവിറ്റി ഏത് മണ്ണ് പണിക്ക് പോയാലുണ്ടെങ്കിൽ നന്നായി അടിക്ക് പോയാൽ പിന്നെ വേറെ എന്തെങ്കിലും കാട്ടണ്ടേ, വേറെ കാര്യം ട്രൈ ചെയ്ത് നോക്കാനോ. കാറ്റ് കുറച്ച് കുറച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടൊരു ഇത് കിട്ടുന്നില്ല. മണ്ണ് വാരി, മണ്ണ് വാരി, എന്നെ കൊണ്ട് മൊത്തം മണ്ണും വാരിക്കൂടാ. കൊറച്ചത് കൊഴപ്പല്ല, അത് കൊഴപ്പൊന്നുമില്ല. ഒന്നിനെ പറഞ്ഞു കൊറച്ച് തട്ടിക്കണുണ്ട് വണ്ടി റിവേഴ്സ് എടുത്തപ്പോ. അല്ലോ നായ്ക്കള്, നായി എങ്ങോട്ടൊന്നും വരല്ല. നായിയെ ഞങ്ങൾ കുടുങ്ങിക്കാണ്, കടി കൊള്ളാലൊരു മൂടിലല്ലപ്പ ഉള്ളത്. ആരാണ് വണ്ടിയും കുടുങ്ങിയോ? നല്ല സമയത്ത് അലിയന്മാർ വന്നു, നല്ല സമയത്ത് വന്നു. പക്ഷെ അതും കുടുങ്ങി കഴിഞ്ഞാൽ കയറുമ്പോ ഫോർ വീലറാണ് കയറും, എങ്ങനെയും കയറും. അത് കയറിക്കണ്ട, സിമ്പിളായിട്ട് കയറി. ഗൈസ്, പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളൊരു അനുഭവമാണ്. വണ്ടി കുടുങ്ങിപ്പോയി മണലില്, ഒരു രസമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളിവിടെ കടന്ന് രണ്ടര മണിക്കൂറായി ട്രൈ ചെയ്യുന്നു. ഒരു 911 ഒരു പിന്നെ എന്താ പറയുക, ദൗരിയൻ്റെ വണ്ടി വന്നു ഇവിടെ പെട്രോളിൻ്റെ. അവർ കുറേ നോക്കി, അപ്പുറത്തെ ഏതൊരു സ്ക്രാപ്പ് വണ്ടിൻ്റെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടൊക്കെ പൊക്കാൻ നോക്കി. പക്ഷേ അത് പിന്നെ നടന്നില്ല, കുറച്ച് വന്നിട്ട് പിന്നെ നിന്നു. പിന്നെ അവരെന്തോ ആവശ്യം ഉണ്ടായിട്ട് പോയി, ഇപ്പോൾ വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്നുകിൽ നല്ല കണ്ടീഷനിലെ ഫോർ വീൽ ഡ്രൈവ് കയറ്റി വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് പോകുന്ന വഴി ഫോളോ ചെയ്യുക, ഇരുട്ടാവുന്നതിന് മുമ്പ് തിരിച്ചു പോരുക. ഓ, കൊടുക്കം പറഞ്ഞ പേരും കൊടുക്കും. അപ്പോൾ അടുത്ത ടയറായി കടന്ന് തിരിയണേ. പോലീസുകാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവര് എന്തോ എടുക്കാൻ വേണ്ടി പോയിക്കാണ്. അവിടെ എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതിന് പോയതാണ്. ഇപ്പൊ വരും വിചാരിക്കണേ. എന്തിനോ അതിലൂടെ വരാൻ തോന്നി. അവസാനം മണല് മണലിൽ പറഞ്ഞു പോയേക്കും, മണല് വണ്ടി അകപ്പെട്ടു പോയി. ഓ, നൈസായിട്ടൊന്ന് കുടുങ്ങിയിട്ട് നല്ലോണം പാളിയിട്ടുണ്ട്. ഏകദേശം 9 മണിയായിപ്പോ രാത്രി. പോലീസുകാർ വന്നു, അതിൽ പിന്നെ അവരുടെ അടുത്ത് ബെൽറ്റ് ഉണ്ടായ എന്താ പറയുക, വലിക്കാനുള്ള കെയർ ഉണ്ടായിരുന്നില്ല. അപ്പം അപ്പുറത്തൊരു സ്ക്രാപ്പ് വണ്ടിൻ്റെ സീറ്റ് ബെൽറ്റ് മുറിച്ചിട്ട് ട്രൈ ചെയ്തു, കുറച്ച് കയറിയത് പൊട്ടിപ്പോയി. ഇപ്പം അവർ ടോണിക്ക് പോയിരിക്കണം, പിന്നെ വേറൊരു ഹബിൽ കെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർ വന്നിട്ട് നോക്കാം. അവരെടുത്ത് അവർ വരുന്നവരെ മണ്ണെടുത്ത് കൊണ്ടേ ഇരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതേ മണ്ണെടുക്കാൻ പറഞ്ഞ ആൾ ഇവിടെ വണ്ടി കയറി രസ്തെടുക്കുകയാണ്. ഇത് ആര് പിടിച്ച വെള്ളം വേണ്ടെങ്കിൽ, ആര് പിടിച്ചാലും വേണ്ട, വെള്ളം കുടിച്ചു. അറിയില്ല, ചെറുത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലോ. ചളിയല്ലേ, ചളിയല്ല. ആ, ഇവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട്.
വെള്ളം ഒരു അടിച്ചതാണ്. കഴിഞ്ഞിട്ട് റോഡ് കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞ് ഇനി ഇവിടെ വന്നാൽ റോഡിലേക്ക് ഇങ്ങനെ കയറുക വഴിയില്ല ഇവിടുത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ റോഡ് കണ്ടിരിക്കുന്നു. സമയം 10 മണി 6-7 മണിക്ക് കുടുങ്ങിയതാണ്. 10 മണി വരെ 3 മണിക്കൂർ 2 മണിക്കൂർ കാറ്. ഓ പറയുമ്പോ നമ്മൾ ഇത്രയും എടുത്താണ് റോഡിന്റെ മെയിൻ റോഡിന്റെ ഇത്രയും എടുത്താണ്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആയിട്ട് പോയിട്ട് നമ്മൾ കൂടി വെള്ളം വാങ്ങി